ഹായ് എവരിവൺ, ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ചെറിയൊരു ക്യാമറയാണ്. അതും വെറും ക്യാമറ അല്ല, വൈഫൈ ക്യാമറ. ഇതാ ഇതാണ് ക്യാമറ. ആൾ ചെറുതാന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാൻ വരട്ടെ, ഇതിൻ്റെ വീഡിയോ ബാക്കി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് എത്ര പവർഫുള്ളാണ്. ആദ്യമേ തന്നെ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. കൂടുതലായി ഈ ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത്ര ചെറിയ സൈസിൽ നിന്നുകൊണ്ട് തന്നെ ഇത് നൈറ്റ് വിഷൻ റെക്കോർഡ് ചെയ്യുന്നതാണ്. ഇത് നൈറ്റ് വിഷൻ ക്യാമറയാണ്. അതുപോലെ തന്നെ എക്സ്ട്രാ വൈഡ് ആംഗിൾ ലെൻസിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. 300 mAh ബാറ്ററി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 300 mAh ബാറ്ററി കൊണ്ട് ഏകദേശം 1.5 മണിക്കൂറോളം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ക്യാമറയുടെ ബാക്ക് വശത്തായിട്ട് ഒരു മാഗ്നറ്റ് ഉണ്ട്. നമുക്ക് ഇരുമ്പിലോ എവിടെയും ക്യാമറ ഒട്ടിച്ച് വെക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന മൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ അൺബോക്സ് ചെയ്ത സമയത്ത് കണ്ടിട്ടുണ്ടാവും. ക്യാമറയിലെ ഈ വലിയ ബട്ടൺ പവർ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ചെറിയ ബട്ടൺ സെലക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. മുൻഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ക്യാമറയുടെ സൈഡിലായിട്ട് ഇൻഫ്രാറെഡ് LEDകളുണ്ട് നൈറ്റ് വിഷൻ റെക്കോർഡ് ചെയ്യാനായിട്ട്. പിൻഭാഗത്തായിട്ട് ഒരു മാഗ്നറ്റ് ഉണ്ട്, അത് മാഗ്നറ്റ് എവിടെയും ഒട്ടിച്ച് വെക്കാനായിട്ട്. സൈഡിലാണ് മെമ്മറി കാർഡ് സ്ലോട്ട്, 32 GB മെമ്മറി കാർഡ് വരെ ഇടാം. അതുപോലെ തന്നെ ഞാൻ ഈ ക്യാമറ വാങ്ങിയപ്പോൾ എനിക്ക് ഇതിൻ്റെ കൂടെ 32 GB മെമ്മറി കാർഡും കിട്ടിയിരുന്നു. ഈ വശത്തായിട്ട് ചാർജിങ് പോർട്ട്, പവർ ബട്ടൺ 2 സെക്കൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പവർ ഓൺ ആയി റെഡ് LED ബ്ലിങ്ക് ആവുന്നതായിട്ട് കാണാം. അതിനുശേഷം ഈ ചെറിയ ബട്ടൺ ഒരു 2 സെക്കൻഡ് പ്രസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റും കാണാം, അത് വൈഫൈ എനേബിൾ ആയി എന്ന് കാണിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇത് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സ്പോർട്സ് DV എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. ഈ ക്യാമറ വാട്ടർ പ്രൂഫ് അല്ലെങ്കിലും ക്യാമറയുടെ കൂടെ കിട്ടുന്ന ഈ ഷെല്ല്, ഈ കേസ് വെച്ചിട്ട് നമുക്ക് വാട്ടർ പ്രൂഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഷെല്ലിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് ജസ്റ്റ് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രം മതി. ആക്ച്വലി ഈ ഒരു സാധനത്തിൻ്റെ മാഗ്നറ്റ് ഉണ്ട് ഇതിനകത്ത് തന്നെ, ഇതിവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അതിൻ്റെ പോലെ ഇതിൻ്റെ സ്റ്റിക്കർ ഇളകിയിട്ട് നമുക്ക് എവിടെയും ഈ മൗണ്ട് ഒട്ടിച്ച് വെച്ചിട്ട് തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തോ സ്ട്രെയിറ്റ് ചെയ്തോ ഒക്കെ വെക്കാൻ പറ്റും. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ വൈഡ് ആംഗിൾ ലെൻസ് എത്ര ഏരിയ കവർ ചെയ്യുന്നുണ്ടെന്ന് നന്നായിട്ട്. ഈ വീഡിയോ ഞാൻ ഈ ക്യാമറ വൈഫൈ ക്യാമറയിൽ എടുത്തതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാരിറ്റി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാമാന്യം നല്ല ക്ലാരിറ്റി തന്നെ കിട്ടുന്നുണ്ട്. Full HD ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്, റെക്കോർഡിംഗ് റെസൊല്യൂഷൻ വരുന്നത്. AVI ഫോർമാറ്റിലാണ് വീഡിയോസൊക്കെ റെക്കോർഡാവുന്നത്. ഇപ്പോൾ കാണുന്ന ഈ ചെറിയ ക്യാമറയിലെ നൈറ്റ് വിഷൻ മോഡിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. നൈറ്റ് വിഷൻ ഒരു പോയിന്റിൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. എന്നാലും ഇത്ര ചെറിയ ഒരു ക്യാമറയിൽ നിന്ന് ഇത്ര നൈറ്റ് വിഷൻ കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പും നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഏകദേശം 1.5 മണിക്കൂർ തന്നെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈ ക്യാമറ AliExpress നിന്ന് വാങ്ങിയത് 1300 രൂപയ്ക്കാണ്. 650 രൂപ സ്റ്റാർട്ടിങ് തൊട്ട് ഇതിൻ്റെ ബേസിക് മോഡലുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് വിഷൻ ആവശ്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം, അതുപോലെ തന്നെ അതിൻ്റെ മൗണ്ടുകൾ ആവശ്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. അങ്ങനെ കുറേ മോഡലുകളുണ്ട്. അപ്പം ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾ കയറി നോക്കുക. അപ്പോൾ മറ്റൊരു നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.